വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ മനോഹര പ്രഭാതം പ്രത്യേകിച്ച് സി എസ് ഐ മധ്യകരള മഹാഡിയെ സംബന്ധിച്ച് ഇന്ന് ഗായകസംഘ ഞായറാഴ്ചയായി ആചരിക്കുന്ന ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സഭയുടെ ആരാധനകൾ സംഗീതബന്ധിതമാണ് സംഗീതമില്ലാത്ത ഒരു ആരാധന നമ്മളെ സംബന്ധിച്ച് അപൂർണമാണ് അപൂർവമാണ് അതിന് കാരണം പ്രോട്ടസ്റ്റൻ ദൈവശാസ്ത്രത്തിൻ്റെ ഈ നൂറ്റാണ്ടിലെ പ്രവാചകർ എന്ന് വിശ്വസിപ്പിക്കാവുന്ന ബള്ളിഗ്രഹാമനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബല്യഗ്രഹാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് വി ആർ സിമ്മി സിംഗിങ് കമ്മ്യൂണിറ്റി ആൻഡ് വി ആർ ബ്ലെസ്ഡ് വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് മ്യൂസിക് നാം ഒരു പാടുന്ന സമൂഹവും സംഗീതത്തിൻ്റെ ദാനം ലഭ്യമായ ബഹുജനവുമാണ് അതുകൊണ്ടാണ് ബല്ല്ഗ്രഹാമിൻ്റെ ക്രൂസൈഡുകളിൽ അദ്ദേഹം ഗായക സംഘത്തോട് പറയുന്ന ഒരു വാചകമുണ്ട് സിംഗ് സേഫ് വളരെ ഷോർട്ടാണെങ്കിലും അർത്ഥമായ അർത്ഥപൂർണമായ അർത്ഥഗർഭമായ ഒരു സന്ദേശം അതിലുണ്ട് നിങ്ങൾ പാടുമ്പോൾ രക്ഷയുടെ സംഗീതം പാടണം എന്നാണ് അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് ആൻഡ് വെൻ യു സിങ് സിങ് ലൈക്ക് പ്രീച്ചേഴ്സ് നോട്ട് ആ സിങ്ങേഴ്സ് പ്രസംഗിക്കുന്നവരെ പോലെ പാടുക വെറും പാട്ടുകാരായി മാറരുത് എന്നാണ് ദൈവമായുള്ള സംവേദനത്തിന് ദൈവമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏറെ സാധ്യതയുള്ള ഒരു മീഡിയമാണ് സംഗീതം എന്ന് നമുക്കറിയാം ആത്മീയമായ നവീകരണത്തിനും അത് വളരെ അനിവാര്യമാണ് അത് നാം ഉപയോഗിക്കാറുമുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഒന്ന് നിൽക്കുവാനും ഒന്ന് സ്വയശോധന ചെയ്യുവാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒക്കെ പല സംഗീത സംഗീത ശകലങ്ങളും നമ്മളെ ബലപ്പെടുത്താറുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മരണഭവനങ്ങളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും സി എസ് ഐയുടെ പ്രമാണമനുസരിച്ച് ഒരു വീട്ടിൽ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വന്ന് കുറേ പുകയും ശബ്ദവും ശബ്ദകോലാഹലവും ഒന്നും ഉണ്ടാക്കുന്ന രീതികളില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ചെയ്യുന്നത് പാട്ടുകൾ പാടും വചനം വായിക്കും വീണ്ടും പാട്ടുപാടും വീണ്ടും വചനം വായിക്കും പാട്ടും വചനവും ഇടപെടാതെ നാം ചെയ്യുന്നതിന് കാരണം ആ പാട്ടിലെ സന്ദേശവും വചന സന്ദേശവും ഒക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും അത് ആ കുടുംബത്തിന് ആശ്വാസവും അനുഗ്രഹവുമാകണം എന്നുള്ളതന്നെയാണ് അതുകൊണ്ട് നമ്മൾ പാടുന്ന പാട്ടുകൾക്ക് വലിയ അർത്ഥമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഒരുപക്ഷെ നിങ്ങൾ പലരും ചിന്തിക്കാം ഇന്ന് ഞാൻ ഈ ഗായക സംഘ അംഗങ്ങളോടല്ലേ സംസാരിക്കേണ്ടത് അച്ഛനെന്തിനാ ഞങ്ങളോട് സംസാരിക്കുന്നത് അവരല്ലേ പാട്ട് പാടുന്നത് അവരോട് പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾ കേൾക്കണം കേട്ടോ പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകില്ല ഞാൻ പറഞ്ഞല്ലോ പ്രൊട്ടസ്റ്റൻ്റ് തിയോളജിയുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രചോദകരെന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ് ബില്ല്ഗ്രഹാം ബില്ലിഗ്രഹാമിൻ്റെ ആശയം ഞാൻ സൂചിപ്പിച്ചു നിങ്ങളോട് എവിടെ നിന്നാണ് ആശയം വന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് എന്നാണ് എൻ്റെ പക്ഷം റിഫർമേഷന് മുമ്പും റിഫർമേഷന് ശേഷവും സഭയുടെ ജീവിത രീതി രണ്ടാണ് റിഫർമേഷന് മുമ്പ് സഭ വിശ്വാസത്തെയും വിശ്വാസയാത്രയും കണ്ടതുപോലെയല്ല റിഫർമേഷന് ശേഷം സഭ അതിനെ കണ്ടത് എന്ന് നമുക്കറിയാം അകമാന കത്തോലിക്ക സഭയുടെ സർവ ചിന്താധാരയിലും വലിയ വ്യത്യാസം വരുത്തിയ ഒന്നാണ് റിഫർമേഷൻ നവീകരണം നവീകരണത്തെ ചുരുക്കി ചെറുതാക്കി ഇംഗ്ലണ്ടിലൊരു രാജാവിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ കത്തോലിക്കർ പറയാറുണ്ട് എങ്കിലും അതിൻ്റെ അടിസ്ഥാന വിഷയം അതെന്നല്ല നമുക്കറിയാം കുറേ നാൾ കൂടി പുകഞ്ഞു നിന്ന വിഷയങ്ങളെ ലൂഥനും കാൽവിനും അൽറി സിങ്ഖ്ലിയും ഒക്കെ ഏറ്റെടുത്ത് അത് വിറ്റൻബർഗ് ദേവാലയത്തിന് മുൻപിൽ തൊണ്ണൂറ്റഞ്ച് കുറ്റങ്ങൾ എഴുതി പതിപ്പിച്ച ധാരാളം സംഭവങ്ങൾ അതൊന്നും ഇപ്പോൾ വിശദീ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം നവീകരണ ഞായറാഴ്ച നിങ്ങളോട് സംസാരിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗം പരാമർശിച്ചു വിടുന്നത് ഉള്ളൂ നവീകരണം ക്രൈസ്തവ ജീവിതത്തിൽ തൊണ്ണൂറ്റിയഞ്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുവെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതൊന്ന് ഔറിക്കുലർ കൺഫെഷൻ എന്ന് പറയും നമ്മുടെ കുംഭസാരം എന്ന് പറയും നമ്മൾ കുംഭസാരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതി കേരളത്തിലെ വിശ്വാസികളുടെ കുംഭസാരം നമുക്കത് ഇഷ്ടമാണ് വന്ന് ഒരച്ഛന് മുമ്പിലിരുന്ന് മറയ്ക്കപ്പുറം ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവുക അതാണ് കുംഭസാരം അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു അച്ഛാ വെറുതെയാണ് നമുക്കറിയാം അപ്പുറത്തിരിക്കുന്ന ആളുടെ ശബ്ദം കേൾക്കുമ്പോൾ എന്തൊക്കെ കുഴപ്പക്കാരം ചെയ്താണെന്നും എത്ര കുഴപ്പം ചെയ്താണെന്നും പക്ഷേ എത്ര കുഴപ്പം ചെയ്താൾ അപ്പുറത്തിരുന്നാലും പറമ്പിൽ സ്വന്തം പറമ്പിൻ്റെ അപ്പുറത്തുള്ള ആളുടെ കപ്പളങ്ങ കുത്തി കിട്ടതും ഓലമടലെടുത്ത കാര്യം മാത്രമേ പറയൂ സത്യമൊന്നും പറയത്തില്ല കുംഭസാരത്തിൽ എന്ന് എൻ്റെ കത്തോലിക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പബ്ലിക് കൺഫനാണ് പൊതുവായിട്ടാണ് അതിൻ്റെ അർത്ഥം ഒരു ചേട്ടനും അനിയനും അപ്പുറത്തും വന്നിരുന്ന് കൺഫസ് ചെയ്യുമ്പോൾ പബ്ലിക് കൺഫെഷനകത്ത് രഹസ്യമായ പരിപാടി നടക്കുകയില്ല വീട്ടിൽ പാര വെച്ചിട്ട് വരുന്ന ചേട്ടന് എൻ്റെ സഹോദരനോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റുകയില്ല പബ്ലിക് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയും ഉണ്ട് അപ്പോൾ ഈ നവീകരണം വരുത്തിയ ഒരു മാറ്റം ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രോം ഔറിക്കുലർ കൺഫഷൻ ടു ദ പബ്ലിക് കൺഫെഷൻ കുംഭസാരത്തിൽ നിന്നും പൊതു കുംഭസാര പൊതു പൊതു കുംഭസാരത്തിലേക്ക് നമ്മൾ മാറുകയാണ് രണ്ടൊന്ന് വെനറേഷൻ ഓഫ് സൈൻസ് എന്ന് പറയും പുണ്യവാളന്മാരുടെ ആരാധന നമുക്ക് പുണ്യാളന്മാർ ഇഷ്ടമുണ്ടോ നിങ്ങളിടയ്ക്കിടയ്ക്ക് പറയുന്ന ഇഷ്ടമാണ് നമുക്ക് പുണ്യാളന്മാരുണ്ടോ ഇല്ലേ ഷോ നമുക്കെല്ലാ പുണ്യാളന്മാരുണ്ട് നമ്മുടെ മദ്രാസിലെ സി എസ് ഐ കത്തീഡ്രലിൻ്റെ ആരുടെ പേരിലാണ് ആരുടെ നാമദേഹത്തിലാണത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്റ് ജോർജ് ഗീവർഗീസ് എന്ന് പറയുമ്പോഴാളാണ് കത്തോലിക്ക സഭ സെൻറ്റ് ജോർജിനെ പുണ്യാലിനാക്കിയിട്ടില്ല പക്ഷേ നമ്മുടെ ആംഗ്ലിക്കൻ പാരമ്പര്യം സെൻറ്റ് ജോർജ് കത്തീഡ്രലിലാണ് പക്ഷേ സഭ വിശ്വസിക്കുന്നു യേശുവിനെ വിശ്വസിച്ച് വിശുദ്ധ പദവിയിൽ നടന്ന ഒരാൾ അവനെ നമ്മൾ വിശുദ്ധനാക്കിയാൽ പിന്നെ അത് അല്ല അത് ജാതിയുടെ മനസ്സിലായില്ല ഞാൻ പിന്നെ പറഞ്ഞുതരാം അത്ര ഓർത്താൽ മതി യേശുവിനെ വിശ്വസിച്ച് ഒരാൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ചില്ലുമേടെ വെച്ചാൽ പിന്നെ അത് പിന്നെ നമ്മളുടേതല്ല അത് ജാതികളുടേതാണ് വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഞാൻ ആ വിഷയം പരാമർശിച്ചുള്ളൂ മൂന്നാമത്തെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ് ഷിഫ്റ്റ് ഫ്രം സോളോ സിംഗിങ് ടു കോൺഗ്രിഗേഷണൽ സിംഗിങ് അതായത് ഏക പാട്ടിൽ നിന്നും സമൂഹ പാട്ടിലേക്കൊരു മാറ്റം അതിനു മുമ്പ് അല്ലെങ്കിൽ നവീനത്തിന് മുമ്പ് വൈദികരെ പോലും സെലക്ട് ചെയ്യുന്നത് പാടാൻ അറിയാവുന്നവരെ മാത്രം സെലക്ട് ചെയ്യും കാരണം അവർ പാടേണ്ടത് ഗ്രിഗോറിയൻ ചാൻഡിങ്ങും ലാറ്റിൻ ഭാഷയിൽ ലാറ്റിൻ ഭാഷയിലെ വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള പാട്ടുകളുമാണ് അതറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ അത്താരിൽ നിന്ന് പാടാൻ അവസരമുണ്ടായിരുന്നുള്ളൂ നവീകരണത്തിന് മുമ്പ് പക്ഷേ ഒരു പക്ഷേ വളരെ വ്യക്തമായി മാറ്റരുതൊരു കാര്യം മനസ്സിലാക്കി ഈ പോക്ക് പോയാൽ സഭയുടെ ജീവിത ചര്യ തന്നെ മാറിപ്പോകും അതുകൊണ്ട് ഈ മ്യൂസിക് ഇൻക്ലൂസീവ് ആകണം എന്നൊരു ചിന്തയുണ്ടായി ഇൻക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞാൽ ഗ്രിഗോറിയൻ ചാൻറ്റും ലാറ്റിൻ ഭാഷയിലെ കോംപ്ലിക്കേറ്റഡ് സോങ്ങും മാത്രമല്ല സിമ്പിളായുള്ള പാട്ടുകളുണ്ടാകണം അത് പ്രാദേശിക ഭാഷയിലുണ്ടാകണം ഉണ്ടാകണം മനുഷ്യൻ എല്ലാവരും പാടാൻ ഒരവസരം ഉണ്ടാകണം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പാടാൻ അവസരമുണ്ടോ ഇപ്പോൾ തന്നെ ഇവിടെ നമ്മളെല്ലാവരും പാട്ട് പാടുമെങ്കിലും ഇവിടെ വന്നൊന്ന് പാട്ട് പാടാൻ പറഞ്ഞ് നമുക്കാർക്കും പാടാൻ പറ്റില്ല പക്ഷെ നമ്മൾ എത്ര കാര്യമായിട്ട് പാട്ട് പാടുന്ന പള്ളിയിൽ എത്ര ഉച്ചത്തിലാണ് നമ്മൾ പാടുന്നത് ഇതിൻ്റെ ദൈവശാസ്ത്രം നമ്മളൊന്ന് മനസ്സിലാകില്ല എന്താണ് നവീകരണത്തിലുള്ള റിഫർമേഷൻ കൊണ്ടുവന്നത് റിഫർമേഷൻ കൊണ്ടുവന്നത് എല്ലാവർക്കും സ്വപ്റാനോ എന്ന പാട്ട് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട പാട്ട് പാടാൻ പറ്റുകയല്ല കാരണം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ കഴിയില്ല യേശുദാസ് പാടുന്നതെന്ന് പറഞ്ഞ് ആ പാട്ടെടുത്തിട്ട് നമ്മുടെ ചുമ്മാ തൊണ്ട ഇട്ടിങ്ങനെ അനക്കാൽ മതിയോ താടിയിട്ട് അനക്കിയാൽ പാട്ടാകുമോ പറ്റുമോ നമ്മുടെ കെ എസ് ജോർജ് പാടിയെന്ന് പറഞ്ഞിട്ട് ലാലിന് പാടാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ല നമുക്ക് ആ പാട്ട് പാടാം പക്ഷെ അതേ അതേ രീതിയിൽ പാടാൻ പറ്റിയല്ല അപ്പം എന്താ ചെയ്യേണ്ടത് അവർക്ക് പറ്റുന്ന തരത്തിലേ കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നാല് പാട്ട്സിൻ്റെ ആവിർഭാവം അതാണ് നമുക്കറിയാം ചില ചിലയാൾക്ക് വൈബ്രൻ്റായിട്ട് പാടുപാടും അവരാണ് ശരിക്കും പറഞ്ഞ സ്വപ്രാനോക്കാരായിട്ട് ഇവിടെ ഇരിക്കുന്നത് ചിലരെന്ത് പറഞ്ഞാലും വളരെ ലോ ആയിട്ട് പറയൂ വളരെ വളരെ റഫായിട്ട് അവർക്ക് വേണ്ടിയാണ് ബാസ് എന്ന ഒരു സംഗീത രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തു പറഞ്ഞാലും നമ്മൾ ഷിപിച്ചാനെ പോലെ ഒച്ചത്തിലേ പറയത്തുള്ളൂ അവർക്ക് വേണ്ടിയാണ് ഏതാണ് ടെനർ എന്ന മ്യൂസിക്കൽ ശകലം ചിലർ എന്തു പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒരു നിത്യ ഒരു പാട്ടുമുണ്ട് അവർക്കായിട്ടാണ് അവർക്കായിട്ടാണ് ഓൾട്ടോ എന്നെ കേട്ടോ നിങ്ങളുടെ ആ മെലോഡിയസ് സൗണ്ടാണ് ഇതിനെ എല്ലാം കൂടെ സമന്വയിപ്പിക്കുന്നത് ഞാനൊരു വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്നാൽ റിഫർമേഷന് മുമ്പ് ഈ ടെനർ പാടാൻ കഴിവുള്ളവനും ബെയ്സ് പാടാൻ കഴിവുള്ളവനും ഓൾട്ടോ മാത്രം പാടാൻ കഴിവുള്ള ഫിസിക്കൽ കാലിബറുള്ള ഫിസിക്കൽ രീതി ഉള്ള ഒരാൾക്കും അൽത്താരയിലെ പാട്ടിന് അവസരമുണ്ടായിരുന്നില്ല എന്നാൽ മാറ്റരുത് മനസ്സിലാക്കി എല്ലാത്തരം ആൾക്കാരും ദൈവസ്തുതിയുടെ ഭാഗമാകണമെങ്കിൽ സൊപ്രാനോ സിങ്ങേഴ്സ് അല്ലെങ്കിൽ ഗ്രിഗോറിയൻ ചാൻഡിങ്ങും ലത്തീൻ ഭാഷയിലെ പാട്ടും പാടുന്നത് മാത്രം പോരാ എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നുള്ളതുകൊണ്ടാണ് ഒരു പരിധി പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഫോർ ഫോർഫാഡ് സിംഗിങ് എന്ന് പറയും നമ്മൾ പലപ്പോഴും ഇതുവരെ അലർച്ചയാണ് ആൾക്കാർ പറയുന്നത് ഞാൻ രാവിലെ നിങ്ങോട്ട് പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുക മാവലിക്ക പള്ളിയുടെ മുൻപിൽ നിരന്തരമായി ഭിക്ഷയാചിക്കാൻ വന്ന ഒരു ഭിക്ഷക്കാരനുണ്ട് ഈ ഭിക്ഷക്കാരൻ സ്ഥിരമായി അവിടെ ഇരുന്നപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടേക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും സ്ഥലം മാറി വേറൊരു ഭിക്ഷക്കാരൻ വന്നു അപ്പോൾ ആ ഭിക്ഷക്കാരൻ അവിടുത്തെ സമയവും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ അവിടെ ഇരുന്ന ഭിക്ഷക്കാരനോട് വന്ന ഭിക്ഷക്കാരൻ ചോദിച്ചു സഹോദര ഇവിടുത്തെ ആരാധന എപ്പോൾ കഴിയും അപ്പോൾ ഇരുന്ന ഭിക്ഷക്കാരൻ വന്ന ഭിക്ഷക്കാരൻ പറഞ്ഞു മൂന്ന് അലർച്ച കഴിഞ്ഞു നാലാമത്തെ അലർച്ചയാകുമ്പോൾ ആൾക്കാർ പുറത്തു വരുമെന്ന് ഇങ്ങനൊരു ആരോപണം നമ്മളെ കുറിച്ചുണ്ട് എന്താണ് ഇത് വെറും അലർച്ചയാണെന്ന് അലർച്ചയല്ല ഇത് ആത്മനിബിഡമായ ജീവിതത്തിൽ എല്ലാവരും ഈ സംഗീത സ്തുതിയുടെ സംഗീത ശുശ്രൂഷയിൽ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ച വലിയ ദൈവശാസ്ത്രത്തിൻ്റെ പിന്നാമ്പുറമാണ് ഒരു പക്ഷേ ഈ സംഗീതത്തിലുള്ളത് എന്ന് ഓർക്കണം അപ്പം അതുകൊണ്ട് ആദ്യകാലത്ത് ഈ പാട്ടിൻ്റെ സ്തുതി എന്ന് പറഞ്ഞാൽ വിശുദ്ധ മേരിക്കും മറ്റ് വിശുദ്ധന്മാർക്കും മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ മാർട്ടിൻലൂഥർ അതിനെ മറ്റൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു അതറിയാമോ നിങ്ങൾക്കറിയാം നിങ്ങൾ അറിയാമോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ദൈവശാസ്ത്രത്തിൽ ഫൈവ് സോളാസ് എന്നൊരു കാര്യമുണ്ട് നിങ്ങളത് ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞു തരത്തില്ല അതിന് റിഫോർമേഷൻ സൺഡേലെ പറയുന്നത് ഫൈവ് സോളാസ് അതിൽ ഒന്നാണ് സ്ക്രിപ്ചുറ അതിൻ്റെ അർത്ഥം സ്ക്രിപ്ചർ അലോൺ അതായത് പാട്ട് പാടുമ്പോൾ അതിൽ വേദപുസ്തകം ഉണ്ടാകണം അതിൽ യേശു ഉണ്ടാകണം ഇതാണ് സ്ക്രിപ്ചർ അലോൺ എന്ന് പറയപ്പെടുന്ന തത്വത്തിൻ്റെ അടിസ്ഥാനം ഫൈവ് സോളാസിൽ മറ്റൊരു ഞാൻ പിന്നീട് പറയാം അപ്പോൾ പിന്നീട് അങ്ങോട്ട് കമ്പോസ് ചെയ്ത പാട്ടുകളിലൊക്കെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയപ്പെടുന്നത് വേർഡ് ഓഫ് ഗോഡാണ് രക്ഷകനായ ക്രിസ്തുവാണ് അതാണ് നവീകരണത്തിന് മുൻപും നവീകരണത്തിന് ശേഷവുമുള്ള ഒരു വലിയ ചിന്തയെന്ന് പറയപ്പെടും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ല മാട്ടിലൂതർ പോലും ധാരാളം പാട്ടുകൾ കമ്പോസ് ചെയ്തു ആ ഞാൻ പറഞ്ഞ അതിൻ്റെ ട്രീറ്റ് ചെയ്ത ആശയങ്ങളെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ആശയങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഓരോ സംഗീതത്തിലും ഓരോ സംഗീതത്തിലും നിങ്ങളിന്ന് ആരും വാച്ച നോക്കല്ലേ ഓരോ സംഗീതത്തിലും യേശുവിൻ്റെ സ്തുതിയും വചനവും ഉണ്ടാകണമെന്നാണ് അർത്ഥം ഞാൻ രാവിലെ ഇംഗ്ലീഷ് സർവീസിൽ മാർട്ടിലൂതർ തന്നെ എഴുതിയ ഒരു പാട്ട് പാടിയിരുന്നു ഞങ്ങൾ പാടിയിരുന്നു അത് നമ്മുടെ കീർത്തന പുസ്തകത്തിൽ ഇരുപത്തി നമ്മുടെ ക്രൈസ് പുസ്തകത്തിലെ ഇരുപത്തി മൂന്നാമത്തെ പാട്ടാണ് ആ മൈറ്റി ഫോർട്ടസ് ഫോട്ടസ് എന്ന പാട്ട് അത് ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് മാർട്ടിലൂതർ തന്നെ എഴുതിയ പാട്ടാണ് എന്നാൽ സമാനമായ ഒരു പാട്ട് നമ്മൾ നൂറ്റി കീർത്തനമായി പാടുന്നുണ്ട് അത് നിങ്ങളൊന്ന് എടുത്താൽ നമുക്കൊരു രണ്ട് സ്റ്റാൻസ് നമുക്ക് ഒന്നതിൽ പാടാം നൂറ്റി എൺപത്തി അഞ്ചാമത്തെ പാട്ട് അതിനകത്ത് പറയുന്നത് രണ്ട് കാര്യത്തിൻ്റെ ഫോക്കസ് ആണ് അത് നമ്മുടെ കോൺഗ്രിഗേഷണൽ സിംഗിങ്ങിൽ വചനം ഉയർത്തപ്പെടണം ക്രിസ്തു ഉയർത്തപ്പെടണം ദൈവമേ day ും ഈ സോളാർ സ്ക്രിപ്റ്ററുമായി ചേർന്ന് നിൽക്കുന്നുവെങ്കിലും അതിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻസ് നമുക്ക് അതുകൊണ്ട് പാടാം കൃസ്തുവേജനവോ ആ ശേഷമുള്ള സഭ നമ്മളോട് പറഞ്ഞു പറഞ്ഞത് യു സിങ് യുനി വേർഡ് ഓഫ് ഗോഡ് ഇൻ യുർ മൈൻഡ് ആൻഡ് സ്ക്രിപ്ചർ ഇൻ യുർ ഹാർട്ട് ആൻഡ് ജീസസ് ഇൻ യുർ ഹാർട്ട് ഹൃദയത്തിൽ വചനവും ജീവിതത്തിൽ യേശുവുള്ള പാട്ടുകളാകണം പാടണം എന്നാണ് നവീകരണ ആശയം നമ്മോട് പറഞ്ഞത് അപ്പം കൂടി പറഞ്ഞാൽ വി നീ ടു എൻഗേജ് ഇമോഷണലി വൈകാരികമായി ദൈവജനത്തോട് നാം ബന്ധപ്പെടേണ്ട ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു വലിയ സന്തോഷ സന്ദർഭമാണ് ഈ പുസ്തകത്തിലെയും എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ എല്ലാ പാട്ടുകളും വളരെ ആധികാരികമായ ദൈവിക ദർശനവും വളരെ ഡോക്ടറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതിലുപരി ആത്മീയമായി നമ്മെ ഉയർത്തുന്ന വലിയ പാട്ടുകളാണ് എന്ന് നാം ഒന്ന് ഓർക്കും നല്ലതാണ് അതുകൊണ്ട് ഈ പാട്ട് പാടുന്നവർ ആരായിരിക്കണം എന്തായിരിക്കണം ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് റോമർ കൃതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്നറിയാമോ ഡു നോട്ട് കൺഫേം ടു ദ്രോ പാറ്റേൺ ഓഫ് ദിസ് പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിൻ്റെ ചില രീതികളോട് സമരസപ്പെടരുത് ഈ ലോകത്തിൻ്റെ ചിലതിനോട് സമരസപ്പെട്ടാൽ ദർ ഇസ് നോ പോയിൻറിങ് ബീങ് ഇൻ ഖയർ ഈ ലോകത്തിന്റെ എല്ലാ ചിന്തകളും നിന്നെ സ്വാധീനിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കുന്നുവെങ്കിൽ ഈ ഗായക സംഘത്തിൽ അർത്ഥമായിട്ട് കാര്യമൊന്നുമില്ല ലോകത്തിലെ മറ്റുള്ളവരൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളും മറ്റുള്ളവരൊക്കെ ധരിക്കുന്ന ആക്സസറീസ് മനസ്സിലായോ എല്ലാ ആക്സസറീസും ധരിക്കണമെങ്കിൽ ഒരു വിധത്തിൽ

പ്രീസ്റ്റ് ആൻഡ് ദ കോൺക്രിഗേഷൻ അച്ഛനും ജനത്തിനും ഇടയിലാണ് ഇരിക്കുന്നത് നിങ്ങളെ എല്ലാവർക്കും കാണാൻ വേണ്ടിയല്ല അതിനൊരു അർത്ഥമുണ്ട് എന്താണെന്നറിയാമോ ആരാധനയ്ക്ക് വരുമ്പോൾ കോൺക്രിഗേഷൻ്റെ പെയിനുകളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് ഇത് വൈദികനിലേക്ക് എത്തിക്കുകയും ആ വലിയ സന്തോഷത്തിലൂടെ വൈദികന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ജനങ്ങളിലേക്ക് പകരുകയും ചെയ്യുന്ന വലിയ ഒരു ശുശ്രൂഷയാണ് അല്ല നിങ്ങളെ ചില്ലുകൂടാത്തിട്ടേക്കുന്നതെന്ന് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വലിയ ആളാക്കാൻ വേണ്ടിയല്ല യു ആർ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ദ കോൺഗ്രഗേഷൻ ആൻഡ് ദ പ്രീസ്റ്റ് ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ വെറും പാട്ടുകാരൊന്നുമല്ല അത് ഓർത്തോണേ ഗായക സംഘക്കാർ പാട്ടുകാരൊന്നുമല്ല അതിനേക്കാൾ അപ്പുറം ഒരു ഡ്യൂട്ടിയാണ് അവർക്ക് നൽകിയിരിക്കുക യു നോട്ട് മിയർ സിംഗേഴ്സ് ഞാൻ പറയും നിങ്ങളുടെ സ്ഥാനം അച്ഛൻ്റെ സ്ഥാനം തൊട്ട് താഴെയാണെങ്കിൽ യു ആർ ഓൾസോ മിനിസ്റ്റർ നിങ്ങളും ഒരു ശുശൂഷകനാൽ അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു കോൾ യു നോട്ട് എ സിങ്ങേഴ്സ് ബട്ട് എസ് മിനിസ്റ്റേഴ്സ് എഫ് വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശൂഷകരാണ് നിങ്ങൾ ഈ ഒരു ബോധ്യമാണ് ഓരോ ദിവസവും സത്യം പറഞ്ഞു എനിക്ക് നിങ്ങളെ നോക്കി സംസാരിക്കുന്നത് എൻ്റെ പെടലി വെട്ടിപ്പോന്നു എൻ്റെ പുറേ ഇരിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇത് നമ്മൾ മിനിസ്റ്റേഴ്സാണ് നമ്മുടെ സ്ഥാനം അതാണ് കൃത്യമായി ആംഗ്ലിക്കൻ പ പാരമ്പര്യ വിഭാവന ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോധ്യം പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം അതുകൊണ്ട് നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാകണം നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു റീഡെഡിക്കേറ്റ് ചെയ്തു ഞാൻ പറയുന്നു ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ചെയ്തു കൂടാത്തതും ഞാൻ മനസ്സിലാക്കി കൂടാത്തതും ഞാൻ ചെയ്തു കൂടാത്തതുമായ പലതും നമ്മളുണ്ടെങ്കിൽ അതൊന്നും മാറ്റാൻ നമുക്കുണ്ടാകണം അല്പം കൂടി പറഞ്ഞു വി നീ ടു റിഫ്ലക്റ്റ് ടു റിപ്പൻറ്റ് പശ്ചാത്തപിക്കാനായിട്ടുള്ള ഒരു പുനർവിചിന്തനം ഉണ്ടാകും പശ്ചാത്തപിക്കാനുള്ള പുനർവിചിന്തനം സംഘീഷണക്കാരൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അറിയാമോ എ ക്ലീൻ ഹാർട്ട് എന്നിൽ ഒരു 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 ശുദ്ധ ഹൃദയത്തെ അങ്ങ് നിർമ്മിച്ചു തരണം അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ വെറും പാട്ടുകാരല്ല യു ആർ കണക്റ്റേഴ്സ് യു ആർ കണക്റ്റിംഗ് പ്രീസ്റ്റ് ആൻഡ് കോൺക്രിയേഷൻ ദൈവജനത്തെയും വൈദികനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നൊരു പാലമാണ് നിങ്ങൾ അത് മറക്കാൻ ഒരിക്കലും ഇടരുത് അതുകൊണ്ട് നിങ്ങൾ വെറും പാട്ടുകാരല്ല മറിച്ച് മിനിസ്റ്റേഴ്സാണ് എന്ന് ഒന്ന് ഓർക്കും നല്ലതാണ് അതുകൊണ്ട് ഈ ആലയത്തിലെ പാട്ടെന്ന് പറയപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ എന്നോടാരും തെറ്റിദ്ധരിക്കത്തില്ലല്ലോ ഒരു കവിത നിങ്ങൾ പഠിച്ച് കണ്ട് കണ്ടിരിക്കുന്നവനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവൻ അതെൻ്റെ ഇവിടുത്തെ ഒരു അനുഭവമാണ് ഇന്ന് കുറലിരിക്കുന്നയാളെ പിന്നെ പ്യൂവിൽ കാണും ചിലപ്പോൾ പുറത്ത് കാണും ചിലപ്പോൾ കാണത്തേയില്ല പിന്നെ മാസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം കണ്ടു കണ്ടങ്ങിരിക്കുന്നവനെ പിന്നെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഇത് ഭവാനെന്ന് വല്ല നമുക്കങ്ങ് തോന്നുക രണ്ടുപേരെയൊന്നോർക്കണം കുക്കുജാനയും ബിനോയും ഓർക്കണം കായസംഘാങ്ങൾ അവരുപോലെ പ്രിപ്പയറായിട്ട് പ്രയാസപ്പെട്ട് വരുമ്പോൾ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇല്ല ഈ നഗരത്തിൻ്റെ പ്രത്യേകതകളും അത്തരം വിഷയങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ പറയില്ല പക്ഷേ ഡോണ്ട് ട്രൈ ടു ബി ഇറഗുലർ ആൻഡ് റെഗുലർലി ഇറഗുലർ അങ്ങനെ അവൻ ശ്രമിക്കരുത് മനഃപൂർവ്വം ഉറങ്ങിപ്പോയതുകൊണ്ട് പറ്റി വരാൻ പറ്റില്ല അതൊരു എക്സ്ക്യൂസാണ് ഞാൻ ഉറങ്ങിപ്പോയണ്ട് കുറെ വരാൻ പറ്റിയില്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം അതാണല്ലോ നമ്മുടെ ഈ ബൈലോസ് ഒക്കെ പഠിച്ച് വരുമ്പോൾ നമുക്കങ്ങ് പറ്റാതി പഠിക്കും ഇന്ത്യൻ ഭരണഘടന പഠിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ബൈലോസ് പഠിക്കാൻ അയച്ചിട്ട് പാടാം അപ്പോൾ ഈ ഒന്ന് വന്നാൽ പിന്നെ മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ് പിന്നെ ലീവ് ലെറ്റർ എഴുതിയിട്ട് പിന്നെ വെള്ളിയാഴ്ച പ്രാക്ടീസിന് വന്നിട്ട് ശനിയാഴ്ച പ്രാർത്ഥനയെ കണ്ടിട്ട് വേണം നമ്മൾ അങ്ങനെ എന്തൊക്കെ ഉണ്ട് എനിക്കത് പഠിക്കാൻ ശ്രമിക്കണം എനിക്കതിനേക്കാൾ നല്ലത് വൈബ് പഠിക്കുന്നല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാനതിൻ്റെ ഡീപ് ഡെപ്തിലേക്ക് പോയിട്ടില്ല ഇതിനപ്പുറമായി ദൈവമുണ്ട് ഇതിനപ്പുറമായി ശുശ്രൂഷയുണ്ട് ഒരു കാര്യം ഓർക്കേണ്ടത് ഞാൻ എനിക്ക് പടലി വയ്യാത്തത് കേട്ടോ ഈ ഒരു കാര്യം ഓർക്കേണ്ടത് നിങ്ങളെക്കാൾ പാടാൻ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഇപ്പോൾ അവരുടെ കണ്ഠങ്ങൾ നിങ്ങൾ ചലിപ്പിക്ക നിങ്ങൾ ചലിപ്പിക്കുന്നത് പോലെ ചലിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവരിവിടെ ഇരിക്കുന്നത് അത് മറന്നു പോകരുത് നിങ്ങളുടെ ഫുഡ് പൈപ്പിന് നന്നായി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ചലനം ദൈവം തന്നിരിക്കുമ്പോൾ യു യുനൈറ്റ് ടു ബിൽ താങ്ക്ഫുൾ ടു ഗോഡ് ദൈവത്തോട് വളരെ വിശ്വസ്യതയുള്ളവരാക്കി അതുകൊണ്ട് കാഷ്വലായി വരേണ്ട ഒരു കാര്യമല്ല ഇങ്ങനെ ഒത്താൽ വന്നാൽ വന്നു പോയാൽ പോയി അങ്ങനെ ആകരുത് ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് കോട്ടയത്ത് നിന്ന് വന്നത് നമ്മുടെ സാബു കോശി ചേൺ തിരുമേനിയുടെ മകൻ്റെ കല്യാണമായിരുന്നു ഞാൻ കത്തീഡ്രൽ ചേർച്ചിൽ പോയപ്പോൾ ഒരു പത്ത് നാല് എനിക്കൊന്ന് പത്ത് എഴുപത് പേരോളമുണ്ട് ഗായക സംഘത്തിൽ അതിലൊരു സെവൻറ്റി പേഴ്സൻറ്റ് കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാ ആരെയും വിടൽ കേട്ടോ പേരൻറ്റ്സ് കേട്ടോ എന്നിട്ട് പ്ലസ് ഈ ടീനേജ് കഴിഞ്ഞ് കൗമാരത്തി കോളേജിൽ പോയി കഴിയുമ്പോൾ അവൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നെരവിളിയാണ് പിന്നെ അങ്ങ് പടവിളിയാണ് പിന്നെ കരച്ചിലാണ് പിന്നെ പല്ലുകടിയാ അതൊക്കെ പ്രശ്നമാണ് പിന്നെ അവൻ്റെ പുറകെ കിടക്കുക അച്ഛ ഒന്ന് അഡ്വൈസ് ചെയ്ത് അവൻ നമ്മൾ അഡ്വൈസ് ചെയ്ത് ഒരുത്തർ ഞാൻ അഡ്വൈസ് കഴിഞ്ഞ അവന് പറഞ്ഞ് ദൈവമില്ല എന്ന് പറയുന്നു അന്ന് അവൻ പറഞ്ഞ് ദൈവമില്ല എന്ന് അച്ഛൻ ഹൃദയത്തിൽ പറയുന്നു എന്നാണ് പറഞ്ഞത് ദൈവമില്ല എന്ന് പറഞ്ഞോട്ട് പറയുക ഓർക്കണം നമ്മൾ നമ്മളെവിടെയാണ് പാലിച്ചു പറ്റിയത് നമ്മളെ പാലിച്ചു പറ്റിയത് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കാത്തതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് നീ പ്രായത്തിൽ ഈ ഗായക സംഘത്തിനെ അംഗമാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഓട്ടമല്ലേ ഓടോ ഓട്ടമല്ലേ ഇംഗ്ലീഷ് സർവീസ് അങ്ങോട്ട് കഴിയുന്നതിനിടയ്ക്ക് ഒരു സൺഡേ സ്കൂൾ അതിനു മലയാളം അതിനിടയ്ക്ക് അങ്ങനെ എങ്കിലും ഓടിപ്പോകുക പോയി ആര്യാസിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഡോമിനോസ് പിസ്സെന്ന് പിസ്സായും വാങ്ങിച്ച് പിന്നെ വീട്ടിൽ പോയിരുന്ന ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാണുക യു ഡെഡിക്കേറ്റ് യുവർ ലൈഫ് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോ നിങ്ങോട്ട് എറിഞ്ഞിട്ട് കൂടെ നിൽക്കുക നിങ്ങൾ സന്തോഷിക്കുക അവർ പാട്ടുപാടട്ടെ പതിനായിരങ്ങൾ വരട്ടെ ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളെന്ന് വേണ്ടി കാര്യമൊന്നുമില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെവിടെയാണെന്ന് ചോദ്യമുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്നു രണ്ട് ഗായക സംഘത്തിന് വാങ്ങാൻ പ്രായപ്പെട്ടവർ പ്രായമുള്ളവരുണ്ട് സത്യം പറഞ്ഞാൽ അവരും കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ ഗായക സംഘത്തിൻ്റെ അവസ്ഥ പരിതാപകരമാകുമായിരുന്നു അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ എടുത്തെറിയണം എന്താണെന്ന് അറിയാമോ ദൈവം വലിയ കഴിവ് തന്നിട്ടുണ്ട് അവർ കൊടുത്തിട്ടുണ്ട് ഈ സി എസ് ഐക്കാർ പാട്ടുപാടുന്ന് പറഞ്ഞ് വെറുതെ കേട്ടോ അങ്ങനെ പാട്ടൊന്നും പാടത്തില്ല പക്ഷെ നമുക്ക് സ്വരസ്ഥാനമുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ എന്നും വന്ന് പള്ളിയിൽ നിന്ന് പാടും അപ്പം നമുക്ക് സ്വരസ്ഥാനമുണ്ട് അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് നമ്മൾ പാട്ട് പാടുന്നവരാണെന്ന് നമുക്ക് പാട്ട് പഠിക്കാൻ പോയിട്ടൊന്നും ഉള്ളതിൽ ഇപ്പം തന്നെ മുമ്പേ പാടിയ പാട്ട് തന്നെ ആ ഒറ്റ വരിക്കാത്ത എത്ര മ്യൂസിക്കൽ പീസിൽ കയറി ഇറങ്ങിയെന്നറിയാമോ സായും ഗായുമൊക്കെ നമ്മളറിയാതെ ചാടി കയറി ഇറങ്ങിയപ്പോൾ നമ്മളറിയാതെ പത്ത് ആരാധന കഴിയുമ്പോൾ നമ്മൾ സംഗീതം പഠിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ സ്വരസ്ഥാനം നമുക്കുണ്ടാകും അങ്ങനെ നമ്മൾ പാട്ടുപാടുകാരൊന്നും അല്ല നമുക്ക് വലിയ കഴിവൊന്നുമില്ല യേശാസിൻ്റെ പാട്ടുകാരൊന്നുമല്ല നമ്മൾ നിരന്തരമായി ആ രാത്രിയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് അത്തരം അനുഗ്രഹം ഉണ്ടാകും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് രണ്ടാണ് ഒന്ന് ഇവിടെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ നമുക്ക് മനസ്സിലാകണം നമ്മൾ വെറും പാട്ടുകാരല്ല മിനിസ്റ്റേഴ്സാണ് അതുകൊണ്ട് ഇറ്റ്സ് എ വീ നിറ്റ് ഡെഡിക്കേറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ബോധ്യം ഉണ്ടാകണം ഓൾട്ടർഡ് ബോയ്സിന് സമാനമാണ് ഈ കുഞ്ഞുങ്ങളെ ഗായക സംഘത്തിലേക്ക് ചേർക്കുന്നത് അവരിവിടെ ഒന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയത്തില്ല ഒരിക്കലും ഇങ്ങോട്ട് കയറ്റിയില്ലെങ്കിൽ ഒരിക്കലും കേറത്തില്ല മനസ്സിലായില്ലേ ഈ പ്രായത്തിൽ കൊണ്ട് അവിടെ നിർത്തിയാൽ അവർ നിന്നോളും പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് വിട്ടതിന് ശേഷം നമുക്ക് അവനെ അങ്ങ് ദൈവഭാഗത്തെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മൾ ചോദിക്കും ദൈവം ഉണ്ടെന്ന് ആരോടപ്പനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കും അത്രയേ ഉള്ളൂ പോട്ടെ ഞാൻ പോകുന്നില്ല അപ്പോൾ മൂന്ന് കാര്യം പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിക്കാം നമ്മൾ വായിച്ച് കേട്ട ദിനമത്താല് പുസ്തകം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായമാണ് മൂന്ന് ചിന്തകൾ അവിടെ ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണെന്നറിയാമോ ഒന്നാമത്തെ ചിന്ത എന്ന് പറയപ്പെടുന്നത് ഗായക സംഘത്തോട് ആ ഭാഗം പറയുകയാണ് കോൺസിക്വറേറ്റ് യുവർ സെൽഫ് അല്പം കൂടി പറഞ്ഞാൽ ഡിവോട്ട് യുവർ ഹാർട്ട് ആൻഡ് സോൾ നിങ്ങളുടെ ഹൃദയവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കണം ഞാൻ സംസാരിക്കുന്നത് ഗായസ്ത്രത്തെക്കുറിച്ച് മാത്രം നമ്മുടെ കാര്യം കൂടെ ചേർന്നാൽ പറയുക നമ്മുടെ ഹൃദയവും ആത്മാവും ദൈവത്തെ സമർപ്പിക്കണം നമുക്ക് ആ സംഭവം നിങ്ങൾ വായിച്ചു കേട്ടു ഇസക്കിയ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ്റെ ടെമ്പിൾ റെനവേഷനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചരിത്രം നമ്മൾ വായിച്ചു കേട്ടു ആ വായനക്കകത്ത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയും പിന്നെ ഇരുപത് മുപ്പതിന് വാക്യങ്ങൾക്കകത്ത് ഉള്ള ഒരാശയമാണ് കോൺസിക്രേറ്റീവ് യുവർ സെൽഫ് അതിൻ്റെ അർത്ഥം നമ്മളുടെ ഹൃദയത്തിൽ ദൈവത്തോടടുത്തു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം നമ്മൾ നഗരത്തിലായിപ്പോയതുകൊണ്ട് നഗരത്തിൻ്റെതെല്ലാം നമുക്ക് ഉണ്ടാകണം ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞേ ദൈവം പറഞ്ഞേക്കുന്നത് ഞങ്ങൾ നഗരത്തിലായിപ്പോയത് കൊണ്ട് അങ്ങനെയാകണമെന്നില്ല ഗായിക സംഘത്തിലാണാൽ ഇങ്ങനെയാകാൻ പാടില്ല എന്ന ചോദ്യം ഞാൻ നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ അങ്ങോട്ടാണ് നോക്കി പറയുന്നത് ഗായക സംഘത്തിലായത് കൊണ്ട് ഇങ്ങനെയാകാൻ പാടില്ല എന്നുണ്ട് പൂർണ്ണമായിട്ടും അത്ര അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ എല്ലാത്തിനും പിടിക്കുന്ന ആളാകും അപ്പോൾ ഗായക സംഘത്തിലാകാവുന്നതേ ആകാവൂ അതിന് പൂർണ്ണമായ പ്രാധാന്യം കൊടുക്കണം യേശുണ്ടാകണം വചന ഹൃദയത്തുണ്ടാകണം അതുകൊണ്ടാണ് പറഞ്ഞത് കോൺസെക്രേറ്റീവ് ഹാർട്ട് കോൺസെക്രേറ്റീവ് യുവർ സെൽഫ് നിങ്ങൾ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യണ ഹൃദയത്തെയും മനസ്സിനെയും അതിന് താഴത്ത് വായിക്കുമ്പോൾ ഈ ഇരുപത്തിയൊമ്പതാം അധ്യായം ഇരുപത്താം പുസ്തകം പറയുന്നത് റിമൂവ് ഓൾ ഡിഫൈൽമെൻസ് എന്താ അശുദ്ധിയുടെ എല്ലാ അടയാളങ്ങളെയും നമ്മൾ മാറ്റണം അശുദ്ധിയുടെ എല്ലാ അടയാളങ്ങളും മാറ്റണം ഈ ലോകത്തിന് അനുരൂപരാകുന്ന അശുദ്ധികൾ നമുക്കുണ്ടെങ്കിൽ ആ അശുദ്ധികളെല്ലാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്ന് യോഹന്യാൻ ഒന്നാം അധ്യായത്തിന് ഒമ്പതാമത്തെ വാക്യം പറയുന്നത് ഇഫ് ഇ കൺഫസ് ആ സിൻസ് ഹീസ് ഫെയ്ത്ത്ഫുൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മോട് വിശ്വസ്തമായി ഇടപെട്ട് നമ്മളെ സഹായിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അത്തരം കുറവുകളെല്ലാം മാറ്റാൻ ഈ ദിവസം ഉപയോഗിക്കണം മൂന്നാമതൊരു ചിന്ത അതിൻ്റെ ഇരുപത്തി ഒമ്പതിലെ പതിനൊന്നിൽ പറയുന്നു അത് ഗൗരവമായി ഗൗരവമായി ഹൃദയത്തിൽ കുറിക്കണം അതിരുപത്തി ഒമ്പതിലെ പതിനൊന്ന് മലയാളത്തിൽ എങ്ങനെ എഴുതിയേക്കുന്നതെന്ന് നിങ്ങൾക്ക് വായിക്കാം ഇരുപത്തിയൊമ്പതിലെ പതിനൊന്ന് ഓക്കെ എൻ്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത് തന്നെ ശുശൂഷിക്കുന്നതിന് തൻ്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ ഡു നോട്ട് ബി നെഗ്ലിജൻ നൗ ഫോർ ദ ലോഡ് ഹാസ് ചൗസൻ യു ടു സ്റ്റാൻഡ് ബിഫോർ ഹിം ആൻഡ് ടു മിനിസ്റ്റർ ഹിം ആൻഡ് ടു ബേൺ ഈ ഒരു ബോധ്യം എല്ലാ ഗായക സംഘങ്ങൾക്കും ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുക കാരണം ഇതൊരു വിശുദ്ധമായ ജോലിയാണ് ഇതൊരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഇത് വിശുദ്ധ ബന്ധം കീപ്പ് ചെയ്യേണ്ട ഒരു വലിയ ജോലിയാണ് അശുസൂഷയാണ് അവിടേക്ക് നമുക്ക് നടന്ന് അടുക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് നമുക്ക് ഒത്തിരി കഴിവ് തന്ന ദൈവം നമ്മെ നടത്തിയിരിക്കുക ഇവിടേക്ക് ഇത് പലർക്കും ആഗ്രഹമുണ്ടെന്ന് പാടണമെന്ന് പക്ഷേ അവർക്ക് പാടാൻ കഴിയാത്തതിന് കാരണം കണ്ടനാളങ്ങൾ അവരുടെ പിടിയിലൊതുങ്ങാത്തത് കൊണ്ടാണ് നിങ്ങളെ ദൈവം അങ്ങനെയൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുമ്പോൾ ദൈവത്തോട് വിധേയത്വമുള്ളവനാകണം എന്നാണ് നാം വായിച്ചു കേട്ട വായിച്ചു കേട്ട ധ്രുവത്താം പുസ്തകത്തിൻ്റെ ഭാഗം നമ്മോട് പറയുന്നത് അതുകൊണ്ട് ഡിവോട്ട് യുവർ ഹാർട്ട് ആൻഡ് സോൾ രണ്ടാമത് പറഞ്ഞത് ക്ലൻസ് എവരി ട്രൈസ് ഓഫ് ഇംപ്യൂരിറ്റി ആൻഡ് മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഒരു കാര്യം മറന്നു പോകാതെ ഉണ്ടാകണം എന്താണെന്നറിയാമോ ടു സ്റ്റേ വിജിലൻറ്റ് ആൻഡ് ടു ബി കമ്മിറ്റഡ് ഇതിനോട് വളരെ കൃത്യമായ ജാഗ്രതയോടും പ്രതിബത്തിയോടും കൂടി നടക്കാനുള്ള ഒരു ബോധ്യമുണ്ടാകണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവകൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ വചനത്തിലെ ഓരോ കാര്യങ്ങളും നമുക്കനുഗ്രഹമാകണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻസയും അവസാനത്തെ സ്റ്റാൻസെയും പാടി ഒരു പ്രതിഷ്ഠ പോലെ നമുക്കത് അവസാനിപ്പിക്കാം ഗായക സംഘത്തിൽ നാം ഭാഗമായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ റിഫർമേഷൻ നമുക്ക് തന്നെ അനുഗ്രഹം ഈ ഇരിക്കുന്ന പാട്ടുകാരുടെ ആത്മ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമല്ല നാമാകുന്ന സമൂഹമെല്ലാം ഈ കോൺഗ്രിഗേഷണൽ സിംഗിങ്ങിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് ആ ദൈവകൃപയിലാണ് നമ്മൾ എപ്പോഴും ആയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഡെഡിക്കേഷൻ പോലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ കീർത്തനത്തിൻ്റെ അതിൻ്റെ മൂന്നാമത്തെ ചരണവും അവസാനത്തെ ചരണവും നമുക്ക് ചേർന്ന് പാടി ഈ ശുശ്രൂഷ നമുക്ക് അവസാനം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം പരിശുദ്ധ സ്വർഗീയ നല്ല ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ച സംഗീതമെന്ന വലിയ അനുഗ്രഹത്തിന് സ്തോത്രം വേദവചന നിബിഡമായി സംഗീതശകലങ്ങൾ ഞങ്ങൾക്കായി നൽകിയ നവീകരണത്തിൻ്റെ ധന്യ മുൻകൈയെടുക്കലിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു പൂർവസൂരികളായി ഞങ്ങളെ വിശ്വാസം നടത്തിയ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ സംഗീതം ചമച്ചു തന്നവർ എല്ലാവരെയും ഓർത്തങ്ങേക്ക് നന്ദി കരയറ്റുന്നു അങ്കലേയ ശുശ്രൂഷ ദൈവമേ സംഗീത ശകലങ്ങളൊക്കെ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഭാഷാന്തരം ചെയ്യങ്ങൾ ശക്തീകരിച്ച പൂർവ്വസൂരികൾക്കായി സ്തോത്രം ദൈവം ഈ നാളുകളിലും ഞങ്ങൾ കടന്നു വന്ന് ദേവാലയത്തിൽ നിന്ന് പാട്ട് പാടുമ്പോൾ ഞങ്ങളിലേക്ക് പകരുന്ന ആത്മസംതൃപ്തിക്കും ആത്മവാളാകുന്ന വചനത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കൃപയാൽ കൂടെയിരിക്കണം ഞങ്ങൾ ഗായക സംഘത്തെ അനുഗ്രഹിക്കണം ശുശ്രൂഷകളെല്ലാം മാനിക്കണം ജനത്തെയും അനുഗ്രഹിക്കണം യേശു മൂലം പ്രാർത്ഥനാ ദൈവം ഉണ്ടായി കേൾക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ സദാകാലവും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ